നമസ്കാരം. 1933 നവംബർ 26 കൽക്കത്തയിലെ ഹൗറ റെയിൽവേ സ്റ്റേഷനാണ് രംഗം. ശരിക്കും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ ഹൗറ എന്ന് പറയുന്നത്. അന്നും ഹൗറ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനായിരുന്നു. ബ്രിട്ടീഷിൻ്റെ തലസ്ഥാനം പണ്ട് കൽക്കത്തയായിരുന്നു നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കൽക്കത്ത ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ട്. റെയിൽവേ സംവിധാനം ഏറ്റവും ശക്തമായി ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് കൽക്കത്ത. ഹൗറയിൽ ശരിക്കും തിരക്കുള്ള ഒരു ദിവസം അനവധി ആളുകൾ പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. സമയം രാവിലെ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അമരേന്ദ്ര പാണ്ഡെയും സഹോദരി ബോണവില്ലയും അവരുടെ സുഹൃത്തുക്കളും ഒരു ട്രെയിനിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. കൽക്കത്തയിൽ നിന്ന് ഇന്നത്തെ ജാർഖണ്ഡിലെ പൊക്കൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവർക്ക് യാത്ര പോകേണ്ടത്. അവരെ യാത്ര അയക്കാനാണ് സുഹൃത്തുക്കളെല്ലാം അവിടെ എത്തിയിരിക്കുന്നത്. അവരങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരടുത്തുകൂടി അനവധി ആളുകൾ കടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് ഒരാൾ അമരേന്ദ്രനെ ചേർത്ത് കടന്നുപോയി. ഒരു പൊക്കം കുറഞ്ഞ കറുത്തിട്ട് കഴുത്തിന് ചുറ്റും ഷോൾ ഇട്ടിരിക്കുന്ന ഒരാൾ. അയാൾ കടന്നുപോയി കഴിഞ്ഞ അതേ നിമിഷത്തിൽ തന്നെ അമരേന്ദ്രൻ അറിയാതെ അയാളുടെ കയ്യിൽ അമർത്തി പിടിക്കുകയാണ്. കൈ വേദനിച്ചതുപോലെ അമരേന്ദ്രന് തോന്നി. അത് കേട്ടതും ബോണവല്ല അമരേന്ദ്രനോട് ചോദിച്ചു, എന്താ ചേട്ടാ, എന്തോ കൊണ്ടതുപോലെ തോന്നുന്നു. അത് പറഞ്ഞിട്ട് അമരേന്ദ്രൻ അയാൾ ഇട്ടുന്ന കുർത്തയുടെ കൈ ഒന്ന് പൊക്കി നോക്കുകയാണ്. അപ്പൊ ഈ ഭാഗത്തായി ഒരു ചെറിയ മുറിവ് പറ്റിയിട്ടുണ്ട്. രക്തം ഇങ്ങനെ പൊടിഞ്ഞു നിൽക്കുക. എവിടെയോ തട്ടിയതിന്റെ ഒരു ലക്ഷണമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. അത് പറഞ്ഞ് അമരേന്ദ്രൻ കൈ ഒന്ന് അമർത്തി തടവുകയും ചെയ്തു. പെട്ടെന്ന് അമരേന്ദ്രന്റെ സുഹൃത്തുക്കൾ അമരേന്ദ്രനോട് പറഞ്ഞു, ഏയ് അമരേന്ദ്രൻ, വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിനെ ആരെങ്കിലും കാണാം. ബോണോബല്ലയും അത് തന്നെ പറയുകയാണ്, ചേട്ടാ നമുക്ക് ഡോക്ടേഴ്സിനെ കാണാം. ഏയ്, അതിനു വേണ്ടിയൊന്നും ഇല്ല, ഒരു ചെറിയ മുറിവ് അത്രേ ഉള്ളൂ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരാളെ കൂടി അവിടെ എത്തുകയാണ്. അത് വിനേന്ദ്രയാണ്, അമരേന്ദ്രന്റെ ജ്യേഷ്ഠൻ. എന്താ പറ്റി? അമരേന്ദ്രന്റെ സുഹൃത്തുക്കളാണ് അതിന് മറുപടി പറഞ്ഞ്. അവരുടെ ശരീരത്തിൽ എന്തോ കൊണ്ടു, മുറിഞ്ഞു എന്ന് തോന്നുന്നു. വലിയ മുറിവാണ്? ഇല്ല, ചെറിയ മുറിവാ. ശരി, കുഴപ്പമില്ല, നീ അങ്ങ് പൊക്കൂർ ചെല്ലുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചാൽ മതി. വിനേന്ദ്രയും അത് പറഞ്ഞോടുകൂടി അമരേന്ദ്രയും ബോണോവിലയും ട്രെയിനിലേക്ക് കയറി. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ട്രെയിൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കെ ബോണോവല്ല അവിടെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു സംശയം. എന്ത് സംശയം ചേട്ടാ? ചേട്ടൻ അടുത്തൂടെ കടന്നുപോയ ആ ആളില്ലേ, ആ പൊക്കം കുറഞ്ഞ കറുത്തിട്ട് ഷോൾ തിരിച്ച ആള്, ആ ആളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഏ, നിനക്ക് വെറുതെ തോന്നുന്നു. അല്ല ചേട്ടാ, ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? എവിടെ വെച്ചാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ബോണോവല്ല ആ മുഖം ഓർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്ത് ബോണോവലയുടെ അടുത്തിരിക്കുന്ന അമരേന്ദ്രന്റെ കണ്ണുകൾ സാവധാനം അടഞ്ഞുടങ്ങിയാണ്. പൊക്കം കുറഞ്ഞ കറുത്ത ഷോൾ ധരിച്ച മനുഷ്യന്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്ന ബോണോവല്ല അല്പം കഴിഞ്ഞിട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ കാണുന്നത് കണ്ണടച്ച് കിടക്കുന്ന അമരേന്ദ്രനെയാണ്. അവൾ കുലുക്കി വിളിച്ചു. അമരേന്ദ്രന്റെ ബോധം ഏതാണ്ട് പോയ പോലെയാണ്. പെട്ടെന്ന് തന്നെ അവൾ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തി. ഉദ്യോഗസ്ഥരൊക്കെ ഓടി വന്നു. അവർ അമരേന്ദ്രനെ പ്രത്യേക ടാക്സിയിൽ കൽക്കട്ടയ്ക്ക് അയക്കുകയാണ്. അമരേന്ദ്രനെ കൽക്കട്ടയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. ശരിക്കും ക്ഷീണം അമരേന്ദ്രൻ അനുഭവപ്പെടുന്നുണ്ട്. ബോണോബല്ല വിവരം പറഞ്ഞ അനുസരിച്ച് അമരേന്ദ്രന്റെ വല്യമ്മ, അതായത് അമരേന്ദ്രന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ സൂര്യവതി സ്ഥലത്തെത്തി. വിവരമറിഞ്ഞ് അമരേന്ദ്രന്റെ സുഹൃത്തുക്കളും എത്തി. വിനേന്ദ്രയും സ്ഥലത്തെത്തി. അമരേന്ദ്രയ്ക്ക് എന്തു പറ്റിയെന്നാണ് സകലരും അന്വേഷിക്കുന്നത്. പെട്ടെന്നൊരു ക്ഷീണം വരിക. ഡോക്ടേഴ്സ് അമരേന്ദ്രന്റെ രക്തം പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ രക്തപരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന മറുപടിയാണ് ആദ്യം കിട്ടിയത്. പക്ഷേ അമരേന്ദ്രന്റെ കണ്ടീഷൻ ഓരോ ദിവസം കഴിയുന്തോറും മോശമായി വരികയാണ്. December 3 അമരേന്ദർ പൂർണ്ണമായും അബോധാവസ്ഥയിലായി, ഏതാണ്ട് കോമ സ്റ്റേജിലായ പോലെയായി. December 4 അമരേന്ദർ മരിച്ചു. അമരേന്ദ്ര പാണ്ഡയുടെ മരണം അയാളുടെ സുഹൃത്തുക്കളെയും സഹോദരിയെയും വല്യമ്മയെ എല്ലാവരും ഞെട്ടിക്കുകയാണ്. സ്വാഭാവിക മരണമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ശവസംസ്കാരം നടന്നു. ശവസംസ്കാരം നടക്കുന്നത് December 5 December 5 തന്നെ ഹോസ്പിറ്റലിൽ അമരേന്ദ്രന്റെ രക്തം കൾച്ചർ ചെയ്തതിൻ്റെ റിസൾട്ട് വരികയാണ്. ആ റിസൾട്ടിലൂടെ കടന്നുപോയ ഡോക്ടേഴ്സ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. അമരേന്ദ്രന്റെ മരണകാരണം പ്ലേഗ്, പാസ്റ്റുള്ള പെസ്റ്റിസ് എന്ന ബാക്ടീരിയയാണ് അമരേന്ദ്രന്റെ രക്തത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പാസ്റ്റുള്ള പെസ്റ്റിസ് എന്ന പ്ലേഗിന്റെ ബാക്ടീരിയയാണ് അമരേന്ദ്രന്റെ മരണത്തിന് കാരണമെന്ന് കേട്ട ഡോക്ടേഴ്സ് അക്ഷരാർത്ഥം ഞെട്ടിപ്പോവുകയാണ്. ഇന്ത്യയിൽ പാസ്റ്റുള്ള പെസ്റ്റിസ് എന്ന രോഗമാണോ ഇല്ല എന്നതാണ് അതിന്റെ കാരണം. ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ആ രോഗമാണോ ഉള്ളൂ, അത് ബോംബെയിലെ
ഹാഫ് കെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിങ്ങിലാണ്. അവിടെ ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം സൂക്ഷിച്ചിരിക്കുന്ന ആ രോഗാണു കൽക്കത്തയിലുള്ള ഒരു രോഗിയുടെ ശരീരത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ തികച്ചും അസ്വാഭാവികമായ ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സിനൊരു ഞെട്ടലുണ്ടായത്. കൽക്കത്ത പോലുള്ളൊരു മഹാനഗരത്തിൽ ഈ ശൈലിയിലൊരു രോഗമാണ് ഒരാളുടെ ശരീരത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ പ്ലേഗ് വേഗം പടർന്നു പിടിക്കുമെന്നാണ്. സാധാരണഗതിയിൽ മലിനമായ പ്രദേശങ്ങളും അതിനോടനുബന്ധിച്ച് ധാരാളം എലികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പ്ലേഗ് പടർന്നു പിടിക്കുന്നത്. ഇവിടെ സമാന ശൈലിയിൽ ഒരു സാഹചര്യം എങ്ങും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അമരീന്ദർ പാണ്ഡയ്ക്ക് ഈ അസുഖം വന്നു? അമരീന്ദർ പാണ്ഡ ശരിക്കും ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്, നന്നായി എക്സസൈസ് ചെയ്യുന്ന ആളാണ്, എല്ലാ ഹൈജീനിക് കണ്ടീഷൻസും പാലിക്കുന്ന ആളാണ്, കോടീശ്വരനുമാണ്. അതുകൊണ്ട് തന്നെ മലിനമായ ഒരു സാഹചര്യത്തിലൂടെയും ഈ അമരീന്ദർ പാണ്ഡയെ കടന്നു പോയിട്ടുണ്ടാവില്ല. ആ കാര്യങ്ങൾ അമരീന്ദറിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുന്ന ഡോക്ടേഴ്സ് നന്നായിട്ട് അറിയാം. ഒരു സംശയം പതുക്കെ അവർക്ക് ഉണ്ടായി വരികയാണ്. ബോംബെ എന്ന് പറയുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തുള്ള സ്ഥലമാണ്, കൽക്കത്ത എന്ന് പറയുന്നത് കിഴക്ക് വശത്തുള്ള സ്ഥലമാണ്. പടിഞ്ഞാറ് ഭാഗത്തുള്ള ലാബിൽ സൂക്ഷിച്ചിരിക്കുന്ന രോഗാണോ ഇന്ത്യയുടെ കിഴക്ക് വശത്തുള്ള കൽക്കത്തയിലെ ഒരു രോഗിയുടെ ശരത്തിൽ കാണുക? തികച്ചും അസ്വാഭാവികമായ ഒരു സാഹചര്യമാണത്. ഡോക്ടേഴ്സിന് ശരിക്കും സംശയം തോന്നുകയാണ്. ഇതേ സമയത്ത് ബോണോവാല ആ മുഖം ഓർത്തെടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ അവളുടെ സഹോദരൻ അമരീന്ദറിൻ്റെ സമീപത്തൂടെ കടന്നുപോയ പൊക്കം കുറഞ്ഞ കറുത്തിട്ട് ഷോൾ ധരിച്ച ആ വ്യക്തിയുടെ മുഖമാണ് ബോണോബല്ല തിരിച്ചറിയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവളും അവളുടെ സഹോദരൻ അമരീന്ദ്രനും കൂടി ഒരു സിനിമയ്ക്ക് പോയിരുന്നു, പുരാണ തിയേറ്ററിൽ. ആ സിനിമാ തിയേറ്ററിലെ ടിക്കറ്റ് കൗണ്ടറിൽ അവർ നിൽക്കുമ്പോൾ ഈ കറുത്ത പൊക്കം കുറഞ്ഞ ഷോൾ ധരിച്ച ആൾ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ അവൾക്കത് ഓർമ്മ വരികയാണ്. അവൾക്കൊരു സംശയം. യഥാർത്ഥത്തിൽ ആ ആൾ അവരെ ഫോളോ ചെയ്യുകയായിരുന്നു. അവളുടെ ഈ സംശയം അവൾ അമരീന്ദ്രൻ്റെയും അവളുടെയും പൊതു സുഹൃത്തുക്കളുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. അവർക്കും ഈ സംശയമുണ്ട്. അമരീന്ദ്രൻ പാണ്ഡയുടെ മരണം ഒരു സ്വാഭാവിക മരണമല്ല എന്നൊരു തോന്നലാണ് അവർക്കുള്ളത്. അമരീന്ദ്രൻ്റെ സുഹൃത്തുക്കളും ബോണോബല്ലയും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ ശരത് ചന്ദ്ര മിത്രയാണ് ഉണ്ടായിരുന്നത്. ശരത് ചന്ദ്ര മിത്രയോട് ബോണോവല്ലയും സുഹൃത്തുക്കളും അവരുടെ മനസ്സിലുള്ള സംശയം പറയുകയാണ്. സഹോദരൻ അമരീന്ദ്ര പാണ്ഡയുടെ മരണം ഒരു സ്വാഭാവിക മരണമല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടെന്നാണ് അവർ സബ് ഇൻസ്പെക്ടർ പറയുന്നത്. അമരീന്ദ്രൻ്റെ സുഹൃത്തുക്കളുടെ പരമാവധി പ്രായം എന്ന് പറയുന്നത് 22 വയസ്സാണ്. അമരീന്ദ്ര പാണ്ഡയുടെ സഹോദരിക്കും 20 വയസ്സാണ് ഉള്ളത്. അധികം പ്രായമില്ലാത്ത ചെറുപ്പക്കാരെന്ന് പറയാം. അവരുടെ സംശയം സബ് ഇൻസ്പെക്ടർ ശരത്ചന്ദ്ര മിത്ര ശ്രദ്ധാപൂർവം കേൾക്കുകയാണ്. ബോണോബലയും സുഹൃത്തുക്കളും പോയി കഴിഞ്ഞപ്പോൾ ശരത്ചന്ദ്ര മിത്ര ആ കാര്യം തന്നെയാണ് ആലോചിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമായിട്ടാണ് അമരീന്ദ്ര പാണ്ഡയുടെ മരണത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെയും അതൊരു കേസായിട്ടില്ല. പക്ഷേ അമരീന്ദ്ര പാണ്ഡയുടെ സഹോദരിയും സുഹൃത്തുക്കളും പറയുന്നു അവർക്ക് ആ മരണത്തിൽ സംശയമുണ്ടെന്ന്. ശരത്ചന്ദ്ര മിത്ര എന്ന സബ് ഇൻസ്പെക്ടർ വീണ്ടും വീണ്ടും ആ പ്രശ്നം ഇങ്ങനെ ആലോചിക്കുകയാണ്. ആകെയുള്ള സംശയം എന്ന് പറയുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ അമരീന്ദ്രനോട് ചേർന്ന് നടന്നുപോയ ആ വ്യക്തിയാണ്. ആ ആൾ കടന്നുപോയ ഉടൻ അമരീന്ദ്രൻ്റെ ശരീരത്തിൽ വേദന അനുഭവപ്പെട്ടിരുന്നു. അതുമാത്രമല്ല ഷർട്ടിൻ്റെ കൈ പൊക്കി നോക്കിയപ്പോൾ ഷോൾഡർ ഭാഗത്ത് രക്തം പൊടിഞ്ഞു നിൽക്കുന്നത് കാണുകയും ചെയ്തിരുന്നു. രക്തം പൊടിഞ്ഞത് ആ കടന്നുപോയ ആൾ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചുകൊണ്ടാണോ? ആ ഒരു ചിന്തയാണ് സബ് ഇൻസ്പെക്ടർ ശരത്ചന്ദ്ര മിത്രയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അഥവാ ആയുധ ഉപയോഗിച്ചെങ്കിൽ തന്നെ അതും അമരീന്ദ്ര പാണ്ഡയുടെ മരണം തമ്മിൽ എന്ത് ബന്ധം? അമരീന്ദ്ര പാണ്ഡെ മരിച്ചത് പ്ലേഗ് ബാധിച്ചല്ലേ? അപ്പോഴാണ് പിന്നെയും ഒരു കാര്യം ശരത്ചന്ദ്ര മിത്രയുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ സംഭവത്തിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ വെച്ച് ആ മനുഷ്യനെ ബോണോബല്ല കണ്ടിരുന്നു. അതും ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. അയാൾ യഥാർത്ഥത്തിൽ അമരീന്ദ്ര പാണ്ഡയെ ഫോളോ ചെയ്യുകയായിരുന്നു. ശരത്ചന്ദ്ര മിത്രയുടെ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങൾ അയാൾ ഒന്നൊന്നായി റെക്കോർഡ് ചെയ്ത് നോക്കുകയാണ്. വീണ്ടും വീണ്ടും ആ ചോദ്യങ്ങളിലൂടെ ശരത്ചന്ദ്ര മിത്ര കടന്നു പോവുകയാണ്. എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുക? തികച്ചും അപരിചിതനായ ഒരാളെ 2 സ്ഥലത്ത് അവർ കണ്ടുമുട്ടുന്നു. 2ാമത് കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും.
ഇനി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ പരിക്കും ട്രെയിനകത്ത് വെച്ച് അമരേന്ദ്ര പാണ്ഡയ്ക്കുണ്ടായ തളർച്ചയ്ക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ഒരു ചിന്തയാണ് ഇപ്പോൾ ശരത്ചന്ദ്ര മിത്രയുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അവിടെ വിഷയം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശരത്ചന്ദ്ര മിത്ര ആ സംശയം മനസ്സിലേക്ക് വന്ന നിമിഷത്തിൽ നേരെ ഹോസ്പിറ്റലിലോട്ട് വെച്ച് പിടിച്ചു. അമരേന്ദ്ര പാണ്ഡയെ ചികിത്സിച്ചിരുന്ന അതേ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടേഴ്സിനെ ശരത്ചന്ദ്ര മിത്ര വന്ന് കണ്ടു. അവരോട് ശരത്ചന്ദ്ര മിത്ര അയാളുടെ മനസ്സിലുള്ള സംശയങ്ങൾ പങ്കുവെക്കുകയാണ്. മിത്രയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോക്ടേഴ്സും അതേ സംശയം തിരിച്ചു പറയുകയാണ്. അവരും ആകെ അത്ഭുതത്തിലാണ്. ബോംബെയിലെ ലാബിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന പ്ലേഗിന്റെ അണുക്കൾ സാക്ഷാൽ അമരേന്ദ്ര പാണ്ഡയുടെ ശരീരത്തിൽ കണ്ട നിമിഷം മുതൽ ഡോക്ടേഴ്സിന് സംശയം വന്നതാണ്. അവർ ആ സംശയം ഇപ്പോ മിത്രയോട് പങ്കുവെക്കുകയാണ്. ബോംബെയിലെ ലാബിൽ പരീക്ഷണ ആവശ്യത്തിന് സൂക്ഷിച്ചിരിക്കുന്ന ആ പ്ലേഗിന്റെ അണുക്കൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളുടെ ശരീരത്തിൽ കാണുക, അത് അയാളുടെ മരണത്തിന് കാരണമാകുക. ആലോചിക്കും തോറും ഡോക്ടേഴ്സിനും അതേപോലെ സബ് ഇൻസ്പെക്ടർ മിത്രയ്ക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോഴാണ് കാതലായ ആ ചോദ്യം ശരത്ചന്ദ്ര മിത്ര എന്ന സബ് ഇൻസ്പെക്ടർ ആ ഡോക്ടേഴ്സിനോട് ചോദിക്കുന്നത്. ഡോക്ടർ, ഈ ബംഗാളിലോ ചുറ്റുവട്ടത്തോ ആർക്കും പ്ലേഗ് ബാധ ഉണ്ടായതായി വാർത്തയൊന്നും ഞാൻ കണ്ടില്ല. എൻ്റെ സംശയമാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പ്ലേഗിൻ്റെ അണുക്കൾ ഒരാളുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചാൽ അയാൾക്ക് പ്ലേഗ് ബാധ ഏൽക്കുമോ? ഒരു ഒന്നൊന്നര ചോദ്യമാണ് സബ് ഇൻസ്പെക്ടർ ശരത്ചന്ദ്ര മിത്ര ചോദിക്കുന്നത്. ഡോക്ടേഴ്സ് ഒന്ന് മുഖത്തോട് മുഖം നോക്കി. അതിനുശേഷം മിത്രയോട് പറഞ്ഞു, മിസ്റ്റർ മിത്ര, നിങ്ങളുടെ ചോദ്യം ശരിക്കും അർത്ഥവത്താണ്. ഞങ്ങളും അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഉറപ്പാണ് ഒരാളുടെ ശരീരത്തിലേക്ക് പ്ലേഗിൻ്റെ അണുക്കൾ കുത്തിവെച്ചാൽ അയാൾക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. 100% വരുമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ വരാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടേഴ്സിൻ്റെ മറുപടി സബ് ഇൻസ്പെക്ടർ മിത്രയെ ഒന്ന് ചിന്തിപ്പിക്കുകയാണ്. അമരേന്ദ്ര പാണ്ഡയുടെ ശരീരത്തിലേക്ക് പ്ലേഗിൻ്റെ അണുക്കൾ കുത്തിവെച്ചതാണെങ്കിൽ ആര് എപ്പോ കുത്തിവെച്ചു? അതാണല്ലോ ചോദ്യം. ഒരേ ഒരു ഇൻസിഡൻ്റാണ് നോട്ട് ചെയ്തിരിക്കുന്നത്, അത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ അടുത്തുകൂടി ഒരാൾ കടന്നുപോയി. അയാൾ കടന്നുപോയ ഉടൻ ഒരു മുറിവ് അമരേന്ദ്ര പാണ്ഡയുടെ ഇടത് കൈയുടെ ഷോൾഡറിൽ ഉണ്ടാവുകയും ചെയ്തു. ആ ചെറിയ മുറിവ് മതിയോ പ്ലേഗിൻ്റെ അണുക്കൾക്ക് കയറാൻ? അതാണ് മിത്രയെ കുഴയ്ക്കുന്ന ചോദ്യം. മിത്ര ആ സംശയം ഡോക്ടേഴ്സിനോട് ഉന്നയിച്ചു. ഡോക്ടേഴ്സ് വളരെ വ്യക്തമായ ഉത്തരം തന്നെ അത് നൽകുകയാണ്. ഈ സംശയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ റിസർച്ച് ലബോറട്ടറികളോട് ഈ വിവരം തിരക്കിയിരുന്നു. അവരുടെ മറുപടി വന്നിട്ടുണ്ട്. വളരെ വിശദമായ മറുപടി തന്നെ ഡോക്ടേഴ്സ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെറിയൊരു സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് ഈ അണുക്കളെ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കടത്താൻ പറ്റും. ആ അണുക്കൾ അടങ്ങിയ അറ്റം ഒരാളുടെ ശരീരത്തിലേക്ക് ഒന്ന് കുത്തിയാൽ മതി. ആ ശരീരം മുറിഞ്ഞാൽ ആ മുറിവിലൂടെ ആ അണുക്കൾ ശരീരത്തിൽ കയറിക്കൊള്ളും. വളരെ വളരെ സിമ്പിളാണ് ആ കാര്യം. ശരീരത്തിനുള്ളിലേക്ക് അണുക്കൾക്ക് കയറാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. ആ മാർഗം ഉണ്ടാക്കാനായി പിന്നോ മൊട്ടുപിന്നോ സൂചിയോ സിറിഞ്ചോ എന്തുമാകാം. ആ വിവരമാണ് ഡോക്ടേഴ്സ് ശരത്ചന്ദ്ര മിത്രയോട് പങ്കുവെക്കുന്നത്. ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ അമരേന്ദ്ര പാണ്ഡയുടെ അടുത്തുകൂടി കടന്നുപോയ വ്യക്തി ചെറിയ പിന്നുപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചോ ഒരു മുറിവുണ്ടാക്കി ആ മുറിവിലൂടെ പ്ലേഗിൻ്റെ അണുക്കൾ അമരേന്ദ്ര പാണ്ഡയുടെ ശരീരത്തിലേക്ക് കയറ്റി വിട്ടതാണെങ്കിൽ ആ ചോദ്യം ഉദിക്കുകയാണ്, എന്തിന് അയാളത് ചെയ്യണം? അയാളും അമരേന്ദ്ര പാണ്ഡയും തമ്മിൽ എന്തു ബന്ധം? ബോണോവല്ലയുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടു കൂടി പോലീസ് ഒരു ചിത്രം വരയ്ക്കുകയാണ്. പൊക്കം കുറഞ്ഞ കറുത്തിട്ട് ഷോൾ ധരിച്ച ആ മനുഷ്യൻ്റെ ചിത്രം. അയാളാണ് ഇപ്പോൾ പോലീസിൻ്റെ കണ്ണിലെ ഏക പ്രതി. അയാൾ എന്തിന് ഈ കാര്യം ചെയ്തു എന്നുള്ളത് പിന്നുള്ള കേസാണ്. പക്ഷേ ഒരാളുണ്ടല്ലോ. ഒരു ഛായാചിത്രം വരച്ചെടുക്കപ്പെട്ടു. കൽക്കത്തയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, പബ്ലിക് സ്റ്റേഷനിലൊക്കെ ആ ചിത്രം പതിക്കപ്പെടുകയാണ്. ആരെങ്കിലും ആ മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പോലീസിൻ്റെ അഭ്യർത്ഥന. ഈ സമയമായപ്പോൾ അന്വേഷണത്തിലേക്ക് ഇൻസ്പെക്ടർ റഹ്മാനും കൂടി പങ്കുചേരുകയാണ്. ഇൻസ്പെക്ടർ റഹ്മാന്റെ കീഴിലാണ് സബ് ഇൻസ്പെക്ടർ ശരത്ചന്ദ്ര മിത്ര. അവർ രണ്ടുപേരും ജോയിന്റായി അന്വേഷണത്തിലേക്ക് അടക്കുകയാണ്. ഇപ്പോൾ പോലീസിന് അതൊരു ചലഞ്ചായി അനുഭവപ്പെടുകയാണ്. മുംബൈയിലെ ലാബിനുണ്ടായിരുന്ന ആ പ്ലേഗിന്റെ രോഗാണോ കൽക്കത്തയിൽ ഒരാളുടെ മരണത്തിന് ഇടയാവുക?
അതിന്റെ കാരണം അറിയാനാണ് പോലീസ് അന്വേഷണത്തിൽ ഏർപ്പെടുന്നത്. പോലീസ് പഠിച്ച പണി 18 നോക്കിയിട്ടും ആ പൊക്കം കുറഞ്ഞ മനുഷ്യന്റെ ഒരു വിവരവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്വേഷണം ആകെ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ബോണോ പോലെയും സുഹൃത്തുക്കളും വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അന്വേഷണം എന്തായി എന്ന് തിരക്കാനാണ് അവർ വന്നത്. ആ ഛായാചിത്രത്തിൽ ആളെ ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ള വിവരം ശരത്ചന്ദ്ര മിത്രയും ഇൻസ്പെക്ടർ റഹ്മാനും അവരോട് പറഞ്ഞു. സംസാരിച്ചു വരുന്നതിനിടയിൽ ഇൻസ്പെക്ടർ റഹ്മാൻ ബോണോവല്ലയോട് ചോദിച്ചു, ബോണോവല്ല, നിങ്ങളുടെ സഹോദരൻ പ്ലേഗ് ബാധിച്ച മരിച്ചത്, നിങ്ങളുടെ സഹോദരന് ഇതുപോലെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഈ അടുത്ത കാലത്ത് എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു? സർ, എന്റെ ജ്യേഷ്ഠന് 2 മാസം മുമ്പ് ടെറ്റനസ് വന്നിരുന്നു. ടെറ്റനസ് വരികയോ? അത് തുരുമ്പ് ശരീരത്തിൽ കലരുമ്പോഴാണല്ലോ ടെറ്റനസ് വരുന്നത്. അതെന്താ തുരുമ്പുമായി ബന്ധപ്പെട്ട ഒരു കളി? എന്താ സംഭവിച്ചത്? സർ, തുരുമ്പുമായി ബന്ധപ്പെട്ടൊന്നും എന്റെ ചേട്ടൻ കളിച്ചതല്ല. യഥാർത്ഥത്തിൽ അതൊരു കണ്ണട വെച്ചപ്പോ മൂക്കിന്റെ ഈ ഭാഗത്ത് ഒരു മുറിവുണ്ടായതാണ്. കണ്ണട വെച്ചപ്പോ മുറിവുണ്ടാവുകയോ? പഴയ കണ്ണട എന്തിനാ അങ്ങനെ എടുത്ത് വെക്കുന്നേ? സർ, പഴയ കണ്ണട അല്ല സർ, പുതിയ കണ്ണടയായിരുന്നു. പുതിയ കണ്ണടയിൽ തുരുമ്പോ? സർ, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വിനേന്ദ്ര പാണ്ഡേ എൻ്റെ ഇളയ ചേട്ടന് വേണ്ടി ഒരു കണ്ണട കൊണ്ടുവന്നിരുന്നു. അവർ രണ്ടുപേരും കൂടി നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ മൂത്ത ചേട്ടൻ ആ കണ്ണട എൻ്റെ ഇളയ ചേട്ടന് കൊടുത്തത്. കൊടുത്തു എന്ന് മാത്രമല്ല, മൂത്ത ചേട്ടൻ ആ കണ്ണട മരിച്ചുപോയ അമരേന്ദ്ര പാണ്ഡ ചേട്ടൻ്റെ മുഖത്തേക്ക് വെക്കുകയും ചെയ്തു. ബലമായിട്ടാണ് വെച്ചത്. അപ്പോഴും മൂക്കൊന്ന് മുറിഞ്ഞായിരുന്നു. ബോണോവല്ല പറയുന്ന കഥ കേട്ടപ്പോൾ ഇൻസ്പെക്ടർ റഹ്മാനും സബ് ഇൻസ്പെക്ടർ ശരത്ചന്ദ്ര മിത്രയ്ക്കും ഒരു ആവേശം വന്നു തുടങ്ങിയാണ്. എന്നിട്ട് സർ, അതിനുശേഷമാണ് ചേട്ടന് പെട്ടെന്ന് അസുഖം വന്നത്. സർ, പിറ്റേന്ന് തന്നെ ചേട്ടൻ ആകെ വയ്യാണ്ടായി, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ചേട്ടൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ കൽക്കത്തയിലേക്ക് മടങ്ങിപ്പോയിരുന്ന വിനേന്ദ്ര ചേട്ടൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറെ അയച്ചിരുന്നു, ഒരു ഡോക്ടർ താരാനാഥ് ഭട്ടാചാര്യ. എന്നിട്ട് അദ്ദേഹം അമരേന്ദ്ര ചേട്ടനെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ഡോക്ടേഴ്സിനോട് അമരേന്ദ്ര ചേട്ടൻ്റെ അസുഖം മാറാനായി മോർഫിൻ പോലെ ഒരു മരുന്ന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അമരേന്ദ്രൻ്റെ ഡോക്ടേഴ്സ് അത് സമ്മതിച്ചില്ല, മോർഫിൻ കൊടുക്കാൻ പറഞ്ഞെന്നോ. അതെ സർ, മോർഫിൻ കൊടുക്കാനാണ് പറഞ്ഞേ. സബ് ഇൻസ്പെക്ടർ മിത്രയ്ക്കും ഇൻസ്പെക്ടർ റഹ്മാനും മോർഫിൻ കൊടുക്കാൻ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അതിനകത്ത് ലേച്ചൊരു കൗതുകം തോന്നുകയാണ്. ടെറ്റനസ് ബാധിക്കുന്ന ഒരാൾക്ക് മോർഫിൻ കൊടുക്കുമെന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ആ ഒരു കൗതുകം അവരുടെ മുഖത്തുണ്ട്. ബോണോവല്ല പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞത് ബോണോവല്ലയുടെ സുഹൃത്തുക്കളാണ്. സർ, പിന്നീടാണ് ഞങ്ങൾക്ക് സംശയമുണ്ടായ ഒരു കാര്യമുണ്ടായത്. സർ, 2 ദിവസം കഴിഞ്ഞപ്പോൾ വിനേന്ദ്ര ജ്യേഷ്ഠനും ഒരു ഡോക്ടറും കൂടി അമരീന്ദ്രൻ്റെ അടുത്ത് എത്തിയിരുന്നു. കൽക്കത്തയിൽ നിന്നുള്ള ഡോക്ടറാണ്, ഒരു ഡോക്ടർ ദുർഗാരത്തൻ ധാർ. അദ്ദേഹം അമരീന്ദ്രനെ പരിശോധിച്ചിട്ട് അമരീന്ദ്രന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു. ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് ഇഞ്ചക്ഷൻ കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിനേന്ദ്രൻ ജ്യേഷ്ഠനും ഡോക്ടർ ധാറും കൽക്കത്തയ്ക്ക് മടങ്ങിയെന്നാണ്. ഇൻസ്പെക്ടർ റഹ്മാനും സബ് ഇൻസ്പെക്ടർ മിത്രയും ആ ചെറുപ്പക്കാരൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. എന്നിട്ട് സർ, പിന്നീടാണ് പ്രശ്നമുണ്ടായത്. എന്ത് പ്രശ്നം? സർ, പെട്ടെന്ന് അമരീന്ദ്രൻ്റെ കണ്ടീഷൻ ആകെ വഷളായി. വഷളാവുകയും? അതെ സർ, പ്രഷറങ്ങ് വല്ലാണ്ട് കൂടി. അമരീന്ദ്രൻ പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് വീണു. കുറച്ച് കഴിഞ്ഞ് പിന്നെയും ബോധാവസ്ഥയിലേക്ക് വന്നു, പിന്നെയും അബോധാവസ്ഥയിലേക്കായി. ബോധം പോവുകയും വരികയും ചെയ്തുകൊണ്ടേയിരുന്നു. പ്രഷർ ശരിക്കും കൂടി, ടെമ്പറേച്ചറും കൂടി. വിവരം പറഞ്ഞ ഡോക്ടേഴ്സൊക്കെ വന്നു. അപ്പോഴാണ് ഞങ്ങളും എത്തിയത്. ഏകദേശം 48 മണിക്കൂർ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. സർ, സത്യം പറഞ്ഞാൽ ആ 48 മണിക്കൂറുകൾ അമരീന്ദ്രൻ രക്ഷപ്പെടുമോ എന്ന് സംശയിച്ച് നിന്ന സമയമാണ്. സർ, അമരീന്ദ്രൻ രക്ഷപ്പെട്ടു എന്ന് തോന്നിയ ആ നിമിഷത്തിൽ വിനേന്ദ്രൻ ജ്യേഷ്ഠനും നേരത്തെ പറഞ്ഞ ആ ഡോക്ടർ ധാറും വേറൊരു ഡോക്ടറും കൂടി അവിടെ എത്തിയിരുന്നു. പക്ഷെ അമരീന്ദ്രൻ്റെ സൂര്യവതി വല്യമ്മ അവരങ്ങോട്ട് അടുപ്പിച്ചില്ല. അതുകൊണ്ട് അവർ മടങ്ങിപ്പോയി. അതെന്താ അടുപ്പിക്കാത്തേ? സർ, അവർ കൊടുത്ത ഇഞ്ചക്ഷനാണ് പ്രശ്നമായിരുന്നൊരു തോന്നൽ ഡോക്ടേഴ്സ് പങ്കുവച്ചിരുന്നു. അതുകൊണ്ടാണ് അടുപ്പിക്കാത്തത്. ബോണോവല്ലയും സുഹൃത്തുക്കളും വിനേന്ദ്രൻ്റെ കഥകൾ പറഞ്ഞു തുടങ്ങിയതോടുകൂടി റഹ്മാനും മിത്രയും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അവരോട് ചോദിച്ചറിയുകയാണ്. വിനേന്ദ്രനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കുറേയേറെ കാര്യങ്ങളാണ് പതുക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നത്. വിനേന്ദ്രൻ മരിച്ചുപോയ പാണ്ഡേക്കാൾ
8 വയസ്സിന് മൂത്തതാണ്. വിനീതന്റെ അമ്മ മരിക്കുമ്പോഴാണ് അമരേന്ദ്രന്റെ അമ്മയെ വിനീതന്റെ അച്ഛൻ വിവാഹം കഴിക്കുന്നത്. അമരേന്ദ്രന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അമരേന്ദ്രന്റെ പ്രായം 12, വിനീതന്റെ പ്രായം 20. അമരേന്ദ്രന്റെ 18 വയസ്സാകാത്തത് കൊണ്ട് അമരേന്ദ്രന്റെ സ്വത്തുക്കൾ നോക്കി നടത്തിയിരുന്നത് ആ കാലഘട്ടത്തിൽ വിനീതനാണ്. വിനീതന്റെ അച്ഛനും അമ്മയും ഇല്ലാതായതോടുകൂടി ഇഷ്ടംപോലെ സ്വത്തുക്കളും കയ്യിൽ വന്നപ്പോൾ വിനീതൻ ആ സ്വത്തുക്കൾ ഉപയോഗിച്ച് സുഖിച്ച് നടക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറിയിരുന്നു. ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരവസ്ഥ. ആ കാലഘട്ടത്തിൽ പ്രതിവർഷം 100,000 രൂപയിൽ കൂടുതൽ റവന്യൂ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. ഇന്ന് കോടിക്കണക്കിന് രൂപ റവന്യൂ ഉള്ള കുടുംബം നമ്മൾ പറയൂല, ആ ശൈലിയുള്ള കുടുംബം. അങ്ങനെ ഒരുപാട് പണമുണ്ടായിരുന്ന വിനീതൻ മദ്യപിച്ച് മധോന്മത്തനായി ഇന്ത്യയിലെ പോഷ് നഗരങ്ങളിൽ പോയി പോഷ് ഹോട്ടലിൽ താമസിക്കുമായിരുന്നു. ആ വിവരങ്ങളൊക്കെയാണ് പോലീസ് ഇപ്പോൾ കളക്ട് ചെയ്യുന്നത്. പോലീസ് ഒരുപാട് വിവരങ്ങൾ വിനീതനെ കുറിച്ച് കളക്ട് ചെയ്തു. പക്ഷെ അപ്പോഴും പോലീസിന് ആ ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. വിനീതന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ മോശമാണെങ്കിലും അത് അമരേന്ദ്രനെ കൊല്ലുന്നതിലേക്ക് എത്തുമോ അഥവാ കൊല്ലാൻ തീരുമാനിച്ചെങ്കിൽ തന്നെ ആ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട വ്യക്തിയും വിനീതനും തമ്മിൽ എന്തു ബന്ധം? അനവധി സംശയങ്ങൾ പോലീസിന്റെ മനസ്സിലുണ്ട്. ശരിയായ ഉത്തരത്തിലേക്ക് എത്തുന്നില്ല. അപ്പോഴാണ് പോലീസിന് ഒരു വിവരം കിട്ടുന്നത്. അത് ഡോക്ടർ താരാനാഥ് ഭട്ടാചാര്യയെ കുറിച്ചാണ്. ഡോക്ടർ താരാനാഥ് ഭട്ടാചാര്യയെ കുറിച്ച് തിരക്കിയ പോലീസിന് കിട്ടിയത് ഞെട്ടിക്കുന്നൊരു വിവരമാണ്. താരാനാഥ് ഭട്ടാചാര്യ യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ അല്ല എന്നുള്ള വിവരമാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ അല്ലാത്ത താരാനാഥ് ഭട്ടാചാര്യ വിനീതനും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അമരേന്ദ്ര പാണ്ഡയെ കാണാൻ ചെല്ലുകയും അമരേന്ദ്ര പാണ്ഡയുടെ അസുഖം മാറാനായി മോർഫിൻ കൊടുക്കുന്നതാണ് നല്ലതെന്ന് അന്ന് അമരേന്ദ്രനെ ചികിത്സിച്ചിരുന്ന ഡോക്ടേഴ്സിനോട് പറയുകയും ചെയ്തു. അത് എന്തിന്? അതൊരു ചോദ്യമാണ്. താരാനാഥ് ഭട്ടാചാര്യയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് തിരക്കിയപ്പോൾ ഒരു വിവരം കൂടി അവരറിഞ്ഞു. അയാളൊരു സയൻറ്റിസ്റ്റാണ്, ഒരു മൈക്രോബയോളജിസ്റ്റ് കൂടിയാണ്. ആ വാർത്ത ടോളിഗഞ്ച് പോലീസ് സ്റ്റേഷനിലെ ആ ഇൻസ്പെക്ടർക്കും സബ് ഇൻസ്പെക്ടർക്കും ശരിക്കും ഒരു വെളിച്ചമായി മാറുകയാണ്. ഒരു മൈക്രോബയോളജിസ്റ്റായ ശാസ്ത്രജ്ഞനായ താരാനാഥ് ഭട്ടാചാര്യ വിനീതനുമായി സഹകരിച്ചുകൊണ്ട് മറ്റാരുടെയോ സഹായത്താൽ അമരേന്ദ്രനാഥ് പാണ്ഡേയെ പ്ലേഗിൻ്റെ രോഗാണ് കുത്തിവെച്ച് കൊന്നതാണ് എന്ന ശൈലിയിലേക്ക് പോലീസ് അവരുടെ കഥയെ കൊണ്ടെത്തിക്കുകയാണ്. കമല പ്രസാദ് എന്ന അമരേന്ദ്രനാഥിൻ്റെ സുഹൃത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തു. 5 പ്രതികളാണ് ഉള്ളത്: വിനീന്ദ്രൻ, താരാനാഥ് ഭട്ടാചാര്യ, ആ 2 ഡോക്ടേഴ്സ്, പിന്നെ 5-ാമനായി പൊക്കം കുറഞ്ഞ കറുത്തിട്ട് ഷോൾ ധരിച്ച ആ മനുഷ്യൻ. ആ 5 പേരെയും പ്രതികളാക്കിക്കൊണ്ടുള്ള ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട വിവരം വിനീന്ദ്രയും ഡോക്ടേഴ്സും അറിഞ്ഞു. വിവരം അറിഞ്ഞ ഉടൻ തന്നെ വിനീന്ദ്ര കൽക്കത്തയിൽ നിന്ന് മുങ്ങാൻ നോക്കിയെങ്കിലും പോലീസ് കൃത്യമായും വലപിരിച്ച് കാത്തിരിക്കുന്നത് കൊണ്ട് വിനീന്ദ്രയ്ക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. വിനീന്ദ്രയും കൂടെയുള്ളവരെയൊക്കെ പതുക്കെ പതുക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു. പലരും മുങ്ങിയെങ്കിലും 24 മാർച്ചായപ്പോൾ 4 ആളുകളെയും അറസ്റ്റ് ചെയ്തു. മിസ്സായിരിക്കുന്നത് ആ പൊക്കം കുറഞ്ഞ കറുത്ത ഷോൾ ധരിച്ച മനുഷ്യനെയാണ്. വിനീന്ദ്രയെ കൃത്യമായി ചോദ്യം ചെയ്യുകയാണ്. ആ കറുത്ത മനുഷ്യനെ കുറിച്ചുള്ള വിവരമാണ് പോലീസിന് അറിയേണ്ടത്. അയാൾ ഇവിടെയുണ്ട്, അവിടെയുണ്ടെന്നൊക്കെ വിനീന്ദ്ര പറയുകയാണ്. ആ പറഞ്ഞ സ്ഥലമൊക്കെ പോലീസ് വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കി. അവിടെയൊന്നും ആ മനുഷ്യന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളിലാണ് വിനീന്ദ്ര യഥാർത്ഥത്തിൽ പോലീസിനെ കൊണ്ടുപോയത്. വിനീന്ദ്രയെ കാര്യമായി ചോദ്യം ചെയ്തിട്ടും പോലീസിന് ആ കൊറിയ മനുഷ്യനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ കൊറിയ മനുഷ്യന്റെ അഭാവത്തിൽ പോലീസ് ഫയൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഒരുപാട് അന്വേഷണങ്ങളാണ് ഇതുമായി ബന്ധിപ്പിച്ച് പോലീസ് നടത്തിയിരിക്കുന്നത്. പോലീസ് കോടതിയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വിശദമായ രൂപരേഖയാണ് നൽകിയിരിക്കുന്നത്. അമരേന്ദ്ര പാണ്ഡയെ ആർക്കും സംശയമില്ലാത്ത ശൈലിയിൽ കൊല്ലണമെന്ന് വിനീതൻ തീരുമാനിച്ചിരുന്നുവെന്നാണ് പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പോലീസിന്റെ ഭാഷ്യമനുസരിച്ച് വിനീന്ദ്ര അമരേന്ദ്രനെ കൊല്ലാനുള്ള അനവധി മാർഗങ്ങൾ ആലോചിക്കുന്നതിനിടയിലാണ് പ്ലേഗ് എന്ന രോഗാണുവിലേക്ക് എത്തുന്നത്. പ്ലേഗിന്റെ രോഗാണുവിനെ കുത്തിവെച്ച് അമരേന്ദ്രയെ കൊല്ലാനുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് ഉറപ്പിച്ച നിമിഷത്തിൽ വിനീന്ദ്ര അതിനുള്ള ശ്രമം ആരംഭിച്ചു. എവിടെ നിന്ന് പ്ലേഗിന്റെ രോഗാണുവിനെ കണ്ടുപിടിക്കും? താരാനാഥ് ഭട്ടാചാര്യയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വിനീന്ദ്രനോടൊപ്പം നിൽക്കുന്ന വ്യക്തി.
അവർ രണ്ടുപേരും കൂടി പദ്ധതി ആലോചിച്ചു. ബോംബെയിലെ ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്ലേഗിൻ്റെ രോഗാണു ഉണ്ടെന്നുള്ള വിവരം അവർക്ക് രണ്ടുപേർക്കും അറിയാം. പ്രത്യേകിച്ച് കൽക്കത്തയിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളെന്ന നിലയിൽ താരാനാഥ് ഭട്ടാചാര്യയ്ക്ക് ആ കാര്യം നന്നായിട്ടറിയാം. പ്ലേഗിൻ്റെ അടുക്കളെ ബോംബെയിലെ ലാബിൽ നിന്ന് സംഘടിപ്പിക്കാൻ പറ്റിയാൽ അത് എങ്ങനെയും അമരേന്ദ്രന്റെ ശരീരത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് വിരേന്ദ്രൻ അറിയാം. അത് സംഘടിപ്പിക്കാനുള്ള ചുമതല താരാനാഥിനാണ് വിരേന്ദ്രൻ ആദ്യം കൊടുത്തത്. താരാനാഥ് ഒരു കത്ത് ബോംബെയിലെ ആ റിസർച്ച് ലാബോറട്ടറിയിലേക്ക് അയക്കുകയാണ്. അയാളൊരു സയൻറ്റിസ്റ്റ് ആണെന്നും രോഗങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അയാളുടെ പഠനത്തിന് പ്ലേഗിൻ്റെ അണുക്കൾ കൂടിയേ തീരുവെന്ന് അയാളെ കത്ത് സൂചിപ്പിക്കുകയാണ്. കത്ത് റിസീവ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഒരു മറുപടിയും അയച്ചു. അവർ അതിനകത്ത് സൂചിപ്പിക്കുന്നത് സിമ്പിളായ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പ്ലേഗിൻ്റെ അണുക്കൾ തരാം, പക്ഷേ ഒരു റെക്കമെൻഡേഷൻ വേണം. സ്റ്റേറ്റിലെ കൺസേൺഡ് ഉദ്യോഗസ്ഥൻ്റെ റെക്കമെൻഡേഷനാണ് വേണ്ടത്. ആ റെക്കമെൻഡേഷൻ കൽക്കട്ടയിൽ നിന്ന് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. ആ വിവരം വിനേന്ദ്രയും താരാനാഥും കൂടി ചർച്ച ചെയ്യുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് അടുത്ത രണ്ട് ഡോക്ടേഴ്സിനെയും വിനേന്ദ്രൻ കൊണ്ടുവരുന്നത്. അവർ താരാനാഥിനെ റെക്കമെൻഡ് ചെയ്യുകയാണ്. താരാനാഥ് ഒരു സംഭവമാണെന്നും താരാനാഥ് ഒരുപാട് രോഗികൾക്ക് പരിഹാരം കണ്ടെത്തിയ വ്യക്തിയാണെന്നും ശരിക്കും ഈ ഭാരതത്തിൻ്റെ അഭിമാനമാണെന്നൊക്കെ താരാനാഥിനെ കുറിച്ച് ആ ഡോക്ടേഴ്സ് റെക്കമെൻഡേഷൻ എഴുതുകയാണ്. ആ റെക്കമെൻഡേഷൻ കത്തും ബോംബെയിലെത്തി. റെക്കമെൻഡേഷൻ കത്തൊക്കെ വായിച്ച ബോംബെയിലെ ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധികാരികൾ തിരിച്ചു മറുപടി അയച്ചു, നിങ്ങളുടെ റെക്കമെൻഡേഷനൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നമുക്ക് വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയുടെ കയ്യൊപ്പാണ്. ഡോക്ടേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ പോരാ എന്ന് വ്യക്തമായും ലാബ് അധികാരികൾ ഉറപ്പിച്ചു പറയുകയാണ്. ബോംബെയിലെ ലാബിൻ്റെ മറുപടി കണ്ടതും താരാനാഥും കൂട്ടരും വിചാരിച്ചു ഇനി ഈ പരിപാടി നടക്കില്ല. അപ്പോൾ വിനേന്ദ്ര അവരോട് പറഞ്ഞു, നിങ്ങളെനിക്ക് ഒരു മാസത്തെ സമയം താ, ഞാൻ ഇത് സംഘടിപ്പിക്കും. അത് പറഞ്ഞിട്ട് വിനേന്ദ്രൻ നേരെ ബോംബെക്ക് വെച്ച് പിടിക്കുകയാണ്. ബോംബെയിൽ ഒരു പോഷ് ഹോട്ടലിൽ താമസമാക്കി വിനേന്ദ്രൻ. ആ പോഷ് ഹോട്ടലിൽ താമസമാക്കിയ വിനേന്ദ്രൻ്റെ ലക്ഷ്യം ആ റിസർച്ച് ലാബിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ആരാണ് അവിടെ സ്വാധീനിക്കാൻ പറ്റിയ ആളെന്ന് വിശദമായ അന്വേഷണത്തിൻ്റെ ഒടുവിൽ വിനേന്ദ്രൻ മനസ്സിലാക്കുകയാണ്. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിനേന്ദ്രൻ അവിടുന്ന് രണ്ട് ശാസ്ത്രജ്ഞന്മാരെ പൊക്കുകയാണ്. അവരെ ആ പോഷ് ഹോട്ടലിലേക്ക് ക്ഷണിച്ച് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. ഏകദേശം ഒരു മൂന്നാഴ്ചയായപ്പോൾ വിനേന്ദ്രൻ്റെ സുഹൃത്ത് താരാനാഥിൻ്റെ കയ്യിലേക്ക് ആ ലാബിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ പ്ലേഗിൻ്റെ രോഗാണുക്കൾ എത്തുകയാണ്. താരാനാഥിൻ്റെ കയ്യിലേക്ക് ആ പ്ലേഗിൻ്റെ അണുക്കൾ കൊടുത്തു എന്ന് മാത്രമല്ല, ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് താരാനാഥിനെ അടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ആ സ്ഥാപനത്തിൽ ശരിക്കും എലികൾ വളർത്തുന്നുണ്ട്. ആ എലികളുടെ ശരീരത്തിലേക്ക് താരാനാഥ് ആ പ്ലേഗിൻ്റെ അണുക്കളെ കുത്തിവെച്ച് നോക്കി അവ കൊല്ലപ്പെടുന്നു ഉറപ്പുവരുത്തുക കൂടി ചെയ്തു. അതിവേഗം കാര്യങ്ങൾ നടക്കുകയാണ്. അത്രയും കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ആ ടീം കൽക്കത്തയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇപ്പോൾ അവർ റെഡിയാണ്. അവരുടെ കയ്യിൽ ഇപ്പോൾ പ്ലേഗിൻ്റെ അണുക്കളുണ്ട്. അമരേന്ദർ പാണ്ഡ്യയുടെ ശരീരത്തിലേക്ക് പ്ലേഗിൻ്റെ അണുക്കളെ കുത്തിവെക്കണം. അതിന് ഒരാളുടെ സഹായം വേണം. അങ്ങനെയാണ് അവർ ആ പൊക്കം കുറഞ്ഞ കുറിയ മനുഷ്യരിലേക്ക് എത്തുന്നത്. പൊക്കം കുറഞ്ഞ ഷോള് ധരിച്ച ആ കറുത്ത മനുഷ്യനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും കോടതിയുടെ മുന്നിൽ സാഹചര്യ തെളിവുകളുടെ ഒരു നിര തന്നെ പോലീസ് അവതരിപ്പിക്കുകയാണ്. ബോംബെയിൽ വിരേന്ദ്രൻ താമസിച്ച ഹോട്ടൽ, അവിടെ ആ ഹോട്ടലിലേക്ക് വന്ന ശാസ്ത്രജ്ഞന്മാർ, അവർ പങ്കെടുത്ത ചടങ്ങുകൾ, അവർക്ക് വേണ്ടി സാധനം വാങ്ങിച്ചു കൊടുത്ത കടകൾ എന്നുവേണ്ട സകല തെളിവുകളുടെയും ഒരു നിര തന്നെ പോലീസ് സംഘടിപ്പിച്ചു. ഇൻസ്പെക്ടർ റഹ്മാനും സബ് ഇൻസ്പെക്ടറും ഇത്രയും കൂടി അസാധ്യമെന്ന് തോന്നിയ ആ വിവരങ്ങളാണ് ശേഖരിച്ചെടുത്തത്. ഒരുപാട് വിവരങ്ങളുടെ ഒരു നിര തന്നെ. കൊലപാതകൻ നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാതെ തന്നെ കൊലപാതകത്തിന് വേണ്ട ആശ്രിതം നടത്തിയ മുഴുവൻ ആളുകളെയും വെളിച്ചത്ത് കൊണ്ടുവരുവാൻ റഹ്മാനും അതുപോലെ മിത്രയ്ക്കും പറ്റുകയാണ്. ടോളിഗഞ്ച് പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിരീടത്തിലെ പൊൻതൂവലായി മാറിയ ഒരു അന്വേഷണമാണ് മിത്രയും അതുപോലെ റഹ്മാനും കൊണ്ട് നടത്തിയിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ടാണ് കോടതിയിൽ അവർ സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ ശരിക്കും ഡിഫൻഡ് ചെയ്യുകയും ചെയ്തു. പ്രതികൾക്ക് വേണ്ടി ഒരുപാട് കൊടി കിട്ടിയ വക്കീലന്മാരാണ് കോടതിയിൽ വന്നത്. വിനേന്ദ്രൻ കാശ് വാരി എറിയുകയായിരുന്നു.
ഒരുപാട് കാശ് വാരി എറിഞ്ഞിട്ടും കോടതിയിൽ പ്രോസിക്യൂഷന്റെ വ്യക്തമായ വാദത്തിന് മുന്നിൽ വിനേന്ദ്രൻ വീണുപോയി. വിചാരണ കോടതി വിനേന്ദ്രനും താരാനാഥിനും വധശിക്ഷ വിധിക്കുകയാണ്. വിധി എഴുതിക്കൊണ്ട് ജഡ്ജി പറഞ്ഞത്, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്. ഒരു സഹോദരനെ കൊല്ലാൻ വേണ്ടി ഈ ശൈലിയിൽ ഒരാൾ പ്ലാൻ ചെയ്താൽ ആ ആളെ പിന്നീട് സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നത് സമൂഹത്തിന് തന്നെ തെറ്റായ പാഠം നൽകുമെന്നാണ് ജഡ്ജി വിധിന്യായത്തിൽ കുറിച്ചത്. സ്വാഭാവികമായിട്ടും അപ്പീൽ പോയി. അപ്പീല് അനുവദിച്ചുകൊണ്ട് ഹയർ കോടതി വിനേന്ദ്രൻ്റെയും അതുപോലെ താരനാഥിൻ്റെയും വധശിക്ഷ റദ്ദാക്കുകയാണ്. ഹയർ കോടതി താരനാഥിൻ്റെയും വിനേന്ദ്രൻ്റെയും വധശിക്ഷ റദ്ദാക്കിയെങ്കിലും അവർ രണ്ടുപേരെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള ആ സെല്ലുലാർ ജയിലിലേക്ക് ജീവപര്യന്തം തടവനയക്കുകയാണ്. ഈ കേസ് സത്യത്തിൽ ലോകത്ത് തന്നെ അതിശയകരമായൊരു കേസാണ്. ഒരു രോഗാണുവിനെ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരാളുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുക കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ എന്താ പറയല്ലേ. അമരേന്ദ്ര പാണ്ഡ്യയുടെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ വിനേന്ദ്ര പാണ്ഡ്യയുടെയും കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കഥ കേട്ട് ഇഷ്ടപ്പെട്ടുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.